പരിസ്ഥിതിയുടെ നാശം നമ്മുടെയും നാശം. ഞാൻ എപ്പോഴും കിളികളെ നോക്കാൻ ഈ പറമ്പിലാ വരാറുള്ളത്. ഒരു നീലപ്പൊന്മാൻ കാക്കകം കണ്ടാൽ എന്നെ കൊത്തി ഓടിക്കും. ഓ, എത്ര കിളികളാണ് ഇവിടെയുള്ളത്! ആ ഉപ്പന്റെ ചുവന്ന കണ്ണു കാണാൻ എന്ത് രസമാണ്! ഇവിടെയുള്ള കിളികൾക്കും കാക്കകൾക്കും എല്ലാം പരസ്പര സ്നേഹമാ. ഇവിടെയുള്ള കുഞ്ഞു കിളികളെ ഉപദ്രവിക്കാൻ വലിയ പക്ഷികൾ വന്നാൽ കാക്കകൾ കൂട്ടം കൂടി ഒത്തി ഓടിക്കും. പുതിയതായ ഒരു കിളി വന്നാൽ ഇവിടെയുള്ളവരെല്ലാം കരഞ്ഞ് ഒച്ചയുണ്ടാക്കും. എന്റെ രസമാണ് കാണാൻ. കാട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ചക്കപ്പഴത്തിന്റെ മണം കേട്ട് വന്നതായിരിക്കും. പുള്ളിക്കുയില കരിങ്കുയിലേ, നീ ഒരു പാട്ട് പാടുമോ? കരിങ്കുയിലുകൾക്കല്ലേ പാട്ട് പാടാൻ കഴിയൂ. എത്ര കിളികളാ വരുന്നത്! വലിയ ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെയാ ഇവര് ഇവിടെ താമസിക്കുന്നത്. അവിടെ എന്തോ ഒന്ന് കിടക്കുന്നുണ്ടല്ലോ. അയ്യോ, ഒരു മൂങ്ങാക്കുട്ടിയാണല്ലോ. ചിന്തു ചേച്ചി, മണിക്കുട്ടാ, ഒന്ന് ഓടി വന്നേ. എന്താ മിന്നു? ഒരു മൂങ്ങാക്കുട്ടി. ഞാൻ ആദ്യമായിട്ടാ ഒരു മൂങ്ങാക്കുട്ടിയെ കാണുന്നത്. ആരെങ്കിലും കല്ലെറിഞ്ഞതായിരിക്കും. മൂങ്ങാക്കുട്ടിയെ കിട്ടി. മനുഷ്യന്റെ ചൂടൊന്നും പറ്റൂല കുട്ടികളെ. പാവം മൂങ്ങാക്കുട്ടി, ഞാനതിനെ വളർത്താൻ പോവുകയാണായി. അങ്ങ് വിട്ടേ, അതാണ് നല്ലത്. മരത്തിന്റെ മുകളിൽ നിന്ന് വീണു പോയൊരു മൂങ്ങാക്കുട്ടിയാ. ഈ മൂങ്ങാക്കുട്ടിയുടെ തല ആകെ മുറിഞ്ഞിരിക്കുക. ഞാൻ ഇത്തിരി മരുന്ന് വെച്ചു കൊടുക്കട്ടെ. ഇത്തിരി വെള്ളവും കൊടുക്കണം. ഓന്തമ്മേ, ഞാനൊരു മൂങ്ങാക്കുട്ടിയെ രക്ഷിക്കാൻ നോക്കുക. കിളിക്കുഞ്ഞിനെ രക്ഷിക്കുന്നത് പുണ്യമല്ലേ ചേച്ചി. അതൊന്നും കാര്യമാക്കണ്ടേ.
പകൽ സമയമായതുകൊണ്ടാണോ നീ ഇങ്ങനെ ഉറങ്ങുന്നത്? കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് ഉറങ്ങിക്കോ. ചെന്തകളും പ്രാണികളും പക്ഷികളും അല്ലേ മുറയുടെ ആഹാരം? എന്തെന്നല്ലേ ചൊല്ല്. മുത്തശ്ശി, ഞാനതിന് കുറച്ച് വെള്ളം കൊടുത്തിട്ട് പാറ്റി വിട്ടേക്കാം. ഈ പരന്ന മുഖവും പൂവടികളും കാണാൻ എന്ത് ഭംഗിയാണ്. മൂങ്ങകൾക്ക് കഴുത്ത് വടത്തിൽ തിരിക്കാൻ പറ്റുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. വശത്തേക്ക് 170 ഡിഗ്രി വരെ മാത്രമേ തിരിയൂന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ദേ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു നോക്കുന്നു. പകൽ മുങ്ങകൾക്ക് കണ്ണു കാണാൻ പറ്റുമോ? ഇരപിടിക്കുന്ന ജീവികളായതുകൊണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങും. നീ കുറച്ച് പാലുകൂടി കുടിക്കി. വെള്ളിമൂങ്ങകളെ പണം തരുന്ന ദൈവങ്ങളായി വിചാരി ആളുകൾ അവനിക്കുന്നു. മരണപ്പാട്ട് പാടുന്ന ചെകുത്താന്മാരാണെന്ന് വിചാരിച്ച് നിങ്ങളെ കല്ലെറിയുന്നു. എന്തോ കഷ്ടമാണ്. വിഷമിക്കേണ്ട, നിന്നെ സ്നേഹിക്കുന്നവരായി കുറച്ച് കുട്ടികളെങ്കിലും ഈ ഭൂമിയിലില്ലേ? ആദ്യമായാണ് നിങ്ങൾ കൂട്ടുകാരെയൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. എത്ര സ്നേഹമുള്ള കൂട്ടുകാരാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടുപോകാനേ തോന്നുന്നില്ല. കുഞ്ഞു പക്ഷി, നീ എങ്ങോട്ട് പോണ്ട. ഞാനൊരു കൂടുണ്ടാക്കി തരാം. പക്ഷെ എന്റെ അമ്മ അവിടെ കാത്തിരിക്കല്ലേ. എന്തൊരു കാറ്റും മഴയുമാണ്. എന്റെ മൂങ്ങാക്കുട്ടി ഇപ്പൊ എവിടെയായിരിക്കും? അവൾക്കിപ്പോൾ എന്നെ ഓർമ്മയുണ്ടാവുമോ? തണുപ്പും കാറ്റും സഹിച്ച് അവൾ ഏതോ കൂട്ടിൽ കഴിയുന്നുണ്ടാവും. ഈ ഭൂമിയിൽ എത്ര എത്ര ജീവികളാണ് നമുക്ക് കൂട്ടുകാരായുള്ളത്. പക്ഷെ അവരോട് ഒരു സ്നേഹവുമില്ല. അവർക്ക് കൂട് കൂട്ടാൻ ഇടം കൊടുക്കാതെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നു. ഇങ്ങനെ പോയാൽ എത്ര കാലം കൂടി ഈ കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ടാവും?